രാമായണ മാസമാണ്. രാമായണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ് എറണാകുളം ജില്ലയിലെ പിറവത്തുള്ള മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളിലൊന്നായ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളുമായി ക്ഷേത്ര ദർശനം കാണാം. കേരളത്തിലെ നാലമ്പലങ്ങളിൽ പ്രസിദ്ധങ്ങളാണ് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്തുള്ള നാലമ്പലങ്ങൾ. മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം, മേമുറി ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, മാമലശ്ശേരി നെടുങ്ങാട്ട് ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് എറണാകുളം ജില്ലയിലെ നാലമ്പലങ്ങൾ. വനവാസകാലത്ത് നാല് മാതൃകാ സഹോദരന്മാരായ ഭഗവാന്മാരുടെയും സാന്നിധ്യം ഉണ്ടായതായി വിശ്വസിക്കപ്പെടുന്ന പ്രദേശവുമാണിത്. എറണാകുളം ജില്ലയിലെ നാലമ്പല ദർശനപാതയിലെ ആദ്യ ക്ഷേത്രമായ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ വിശേഷങ്ങളാണ് ഇന്ന്. ശ്രീരാമ ഭഗവാന്റെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അതിപുരാതനമാണ് മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം. നൂറ്റാണ്ടുകളുടെ പഴക്കം ക്ഷേത്രത്തിനുണ്ടെങ്കിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ ഉതകുന്ന നിർമ്മിതി തന്നെയാണ് ക്ഷേത്രത്തിന്റെ സവിശേഷത. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് പ്രൗഢ ഗംഭീരമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മീനൂട്ടും ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ്. രാമായണവുമായി ബന്ധപ്പെട്ട ഏറെ കാര്യങ്ങൾ ക്ഷേത്രത്തെപ്പറ്റി പറയാനുണ്ട്. രാമായണത്തിൽ പരാമർശിക്കുന്ന പല സംഭവങ്ങൾക്കും മാമലശ്ശേരി സാക്ഷ്യം വഹിച്ചതായി പറയുന്നു. സ്ഥലത്തിന്റെ പേര് മുതൽ വിശ്വാസങ്ങൾ വരെ ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുന്നു. മാരീചനും മാതുലനുമെല്ലാം ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. വനവാസകാലത്ത് ശ്രീരാമ ഭഗവാൻ ഈ പ്രദേശത്ത് ഒരു പർണശാലയിൽ താമസിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം. സീതാബഹരണം എന്ന ലക്ഷ്യത്തിൽ രാവണന്റെ നിർദ്ദേശാനുസരണം മാതുലനായ മാരീചൻ മാനിന്റെ രൂപത്തിൽ പർണശാലയ്ക്ക് സമീപത്തെത്തി. സീതാദേവിയെ കബളിപ്പിക്കാൻ മാരീചന് കഴിഞ്ഞുവെങ്കിലും വേഷം മാറി മാനായി എത്തിയ മാരീചനെ ശ്രീരാമ ഭഗവാൻ തിരിച്ചറിഞ്ഞു. മാൻ ആരാണെന്ന് മനസ്സിലാക്കിയ ശ്രീരാമ ഭഗവാൻ അമ്പെയ്ത് അതിനെ വീഴ്ത്തി. വേഷം മാറിയെത്തിയ മാൻ കബളിപ്പിക്കൽ നടത്തി ഓടിയ സ്ഥലം മാനാടി എന്നറിയപ്പെട്ടു. രാമന്റെ അമ്പേറ്റ് മാൻ വീണ സ്ഥലത്തിന് മാൻമലച്ചേരി എന്ന നാമവും ലഭിച്ചു. പിന്നീട് ഇത് മാമലശ്ശേരിയായി മാറി. മാനിന്റെ മേൽഭാഗം വീണ സ്ഥലം മേമുറി എന്നും കീഴ്ഭാഗം വീണ സ്ഥലം കീഴ്മുറി എന്നും അറിയപ്പെട്ടു. ഈ രണ്ട് സ്ഥലങ്ങളും മാമലശ്ശേരിക്ക് സമീപത്തായിട്ടുണ്ട്. മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് ശ്രീരാമ ഭഗവാനെ ഇവിടെ ആരാധിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ശ്രീരാമസ്വാമിക്ക് കുടംപാല്, പാൽപായസം, വെള്ളികൊണ്ട് അമ്പും വില്ലും സമർപ്പണം, തുളസിമാല, സ്വർണ ഗോപി ചാർത്തൽ, ഇതെല്ലാമാണ് ശ്രീരാമസ്വാമിയുടെ പ്രധാന വഴിപാടുകൾ. പ്രധാന ഉപദേവൻ ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിക്ക് കുന്നിക്കുരുപറ വിദേശയാത്രാ തടസ്സം പോലുള്ള കാര്യങ്ങളിൽ കുന്നിക്കുരുപറ പ്രധാന വഴിപാടുകളാണ്. കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ കുന്നിക്കുരുപറ വയ്ക്കാനായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു എന്നുള്ളതൊരു വളരെ സത്യമായ കാര്യമാണ്. ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം, വെള്ളി കൊണ്ടുള്ള ഗദ സമർപ്പണം, വെറ്റില സമർപ്പണം, വെറ്റില മാല എന്നിവ പ്രധാന വഴിപാടുകളാണ്. ശിവൻ, ഗണപതി, അയ്യപ്പൻ തുടങ്ങിയ ദേവന്മാരും ശ്രീകോവിലുണ്ട്. വടക്കോട്ട് ദർശനമായി ഭദ്രകാളിയെയും കിഴക്കുമാറി പടിഞ്ഞാറോട്ട് ദർശനമായി ദുർഗയെയും ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദിവസവും മൂന്ന് പൂജകളാണ് ക്ഷേത്രത്തിൽ നടക്കുക. 2009 മുതലാണ് സമീപ പ്രദേശങ്ങളിലുള്ള 4 ദശരഥപുത്ര ക്ഷേത്രങ്ങൾ ചേർത്ത് നാലമ്പല ദർശനത്തിനുള്ള സൗകര്യം ഭക്തർക്ക് ഒരുക്കി തുടങ്ങിയത്. 2009 എറണാകുളം ജില്ലയിൽ നാലമ്പല ദർശനം എന്ന ആശയം വരുന്നതും അതിന് തുടക്കം കുറിക്കുന്നതും. കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നുമായി നിരവധി ആളുകളാണ് രാമായണ കഥയുമായി ഏറെ ബന്ധമുള്ള ഈ പുണ്യസ്ഥലത്ത് നാലമ്പല ദർശനത്തിനായി എത്തിച്ചേരുന്നത്. ഒട്ടനവധി ഭക്തരാണ് ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം തേടി മാമലശ്ശേരിയിലേക്ക് എത്തുന്നത്. ശ്രീരാമ ഭഗവാന്റെ പുണ്യപാദസ്പർശമേറ്റ മാമലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശന പുണ്യം നേടി ഇനി മേമുറി ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് യാത്ര. എറണാകുളം ജില്ലയിലെ ദശരഥ ക്ഷേത്ര പുണ്യം തേടിയുള്ള യാത്ര തുടരും. ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുൻ മുരളി.